സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വടകര മണ്ഡലം UDFന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലെ കൂടെ പ്രമുഖ നേതാക്കളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട MLA രമേശ് ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം, എന്താണ് വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഈ ചൂടേറിയ വോട്ടിൻ്റെ അനുഭവങ്ങൾ, ഈ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി എന്നാണ് അവർ പറയുന്നത്, അതിൻ്റെ അനുഭവങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒന്നാം ഘട്ടം കഴിഞ്ഞു, നല്ല കോൺഫിഡൻസ് ആണ്. തുടക്കത്തിനേക്കാട്ടും കൂടുതൽ ഓരോ ദിവസവും ആ കോൺഫിഡൻസ് വർദ്ധിച്ചു വരികയാണ്. ഇത്ര നല്ല സപ്പോർട്ടാണ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. പോകുന്ന എല്ലാ ഇടങ്ങളിലും ആളുകൾ നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ട്. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. അല്ല, ആൾക്കൂട്ടവും വോട്ടായി മാറും. വോട്ടാവാത്ത ആളുകളൊന്നും ആൾക്കൂട്ടത്തിലേക്ക് വരില്ലല്ലോ. അത് വോട്ടായി മാറുന്ന ഇത് തന്നെയാണ് കാണുന്നത്. അത്ര ഇഷ്ടമുള്ള ആളുകളാണ് ആ തരത്തിൽ തടിച്ചു കൂടുന്നത്, അതൊന്നൊരു സംശയമല്ല. വിജയം ഉറപ്പാണ്. ഉറപ്പ് നല്ല വിസ്മയകരമായ ഭൂരിപക്ഷം വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലുണ്ടാവും. ഇല്ല, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. അത് ഒരുപക്ഷെ ഇവിടെ കെ മുരളീധരൻ നേരത്തെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്, നാട് മുഴുവൻ പ്രതീക്ഷിച്ചത് മുരളീധരൻ തന്നെയായിരിക്കുന്നതാണ്. പെട്ടെന്നാണ് ഒരു മാറ്റം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടത്. പക്ഷേ അത് കോൺഗ്രസ് എടുത്ത ഏറ്റവും ശക്തമായ, ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങളതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം തൃശ്ശൂർ പോലുള്ളൊരു സ്ഥലത്ത് കെ മുരളീധരൻ പോലെ ഒരാൾ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് അവിടെ. പക്ഷേ അതിലും നല്ല ഏറ്റവും ശക്തരായ ഒരാളെ തന്നെ നമുക്കിവിടെ കിട്ടുകയും ചെയ്തു. കേരളത്തിൽ നല്ല ഒരു UDFന് അനുകൂലമായൊരു കാലാവസ്ഥയാണുള്ളത്. കാരണം കേന്ദ്രത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു വലിയ രാജ്യം നിലനിൽക്കണമെന്ന ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലുള്ളത്. ഒന്നാം ഘട്ട പര്യടനം കഴിഞ്ഞു, അത് ഇനിയും ഓരോ മണ്ഡലത്തിൻ്റെ ഓരോ ദിക്കിലേക്കും എല്ലാവരും കടന്നു ചെല്ലുകയാണ്. വളരെ ആവേശകരമായിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മോടൊപ്പം UDFന്റെ ഷാഫി പറമ്പിൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, എന്തൊക്കെ അനുഭവങ്ങളാണ്, വടകരയുടെ അനുഭവങ്ങളും വിജയപ്രതീക്ഷയൊക്കെ ചോദിച്ചറിയാം. ഇതെല്ലാവരും പറഞ്ഞു, വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അന്നുണ്ടായതൊരു ഓളമാണ്, അത് താഴെ തടലുണ്ടാവില്ല എന്ന്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എവിടെ ചെന്നപ്പോഴും ഈ പറയുന്ന നാട്ടുകാരുടെ നിസ്സീമമായ പിന്തുണയും സഹകരണവും പ്രതികരണവും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെ കണ്ടതും ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം അതല്ലാതെ ഇപ്പം എന്നെ കാണാൻ ഒരാൾ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ, ഞാൻ പൊതുപ്രവർത്തകനാണല്ലോ. അപ്പം ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോടും ഞങ്ങൾ പറയുന്ന വടകരയുടെ വികസന കാര്യങ്ങളിലും ഒക്കെയുള്ള ആളുകളുടെ താല്പര്യം തന്നെയാണ് അവിടെ പിന്നെ ആവുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരു സിനിമാ നടനോ മറ്റോ സ്ഥാനാർത്ഥിയാവുമ്പോൾ ചിലപ്പോൾ അയാളിൽ നിന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ചിട്ട്
എന്നെ പൊതുപ്രവർത്തനം അല്ലാത്ത രീതിയിൽ ഒരാളും ആളുകൾ കണ്ടിട്ടുമില്ല, ഇനിയോട്ട് കാണുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിന് കിട്ടുന്ന പിന്തുണ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ വടകരയൊക്കെ പൊളിറ്റിക്കലി നല്ല അലേർട്ടായിട്ടുള്ള കോൺസ്റ്റുവൻസി അല്ലേ, വെറുതെ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും കാണിക്കുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ അവരും മാത്രമല്ല, അതിപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് അങ്ങനെ അറേഞ്ച് ചെയ്താണ്, ലോറിയിൽ ആളെ കൊണ്ടുവന്നാണെന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ പോകുന്ന ഇടങ്ങളിലൊക്കെ അത് അവർ കാണിക്കുമ്പോൾ അതിന് അത് സിൻസിയർ ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ എനിക്കത് ആദ്യത്തെ അനുഭവം അല്ലാത്തതുകൊണ്ടും വടകരക്കും അത് ആദ്യത്തെ അനുഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് അത് പറയിടാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച പ്രവചനം ആർക്കായിരുന്നു? പാലക്കാട് കഴിഞ്ഞവണ് ഞാൻ മത്സരിക്കുമ്പോൾ പ്രവചനം ആർക്കായിരുന്നു? പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ശ്രീകണ്ഠൻ്റെ മൂന്നാം സ്ഥാനത്തായിരുന്നു അന്ന് പ്രവചിച്ചിരുന്നത്. അപ്പോൾ അത് കാര്യമാക്കുന്നില്ല. ഞങ്ങളുടെ പിന്നെ കോൺഫിഡൻസ് പറയുന്നത് ജനങ്ങളാണ്, അവരുടെ വിധിയെഴുത്തും അവരുടെ തീരുമാനങ്ങളുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് 100% അനുകൂലമാകും. ഒരു വില കുറഞ്ഞ ആരോപണമായി പോയി. ഞാൻ 10-22 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. കെ എസ് യു പ്രവർത്തനം തുടങ്ങിയ സമയം തൊട്ട് 13 കൊല്ലത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിലുണ്ട്. ഞാൻ എത്രയോ തവണ, ഒന്നും വേണ്ട, ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ നിയമസഭയിൽ കൊണ്ടുവന്ന ആൾ ഞാനാണ്. പക്ഷേ ആ പ്രസംഗം നിങ്ങളൊന്ന് എടുത്തു നോക്കുക, എവിടെയെങ്കിലും ആക്ഷേപത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്കോ അസത്യത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രചരണവും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ വിമർശിക്കാറുണ്ട്, അതിനിയും നടത്തും. അത് ഞങ്ങൾ പിന്നെ അഴിമതികളെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ വഴിയിലും നിയമപരമായ വഴിയിലാണ്, അതല്ലാതെ ആക്ഷേപ വഴിയിലും മോർഫിങ്ങും ഒന്നും ഞങ്ങളുടെ ശീലമല്ല. ഇപ്പോൾ ഇവിടെ മോർഫിങ്ങിന് ഇരയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ചേച്ചിയുടെ ചിത്രം പ്രചരിപ്പിച്ചത്, ഞാനും വിനീത് ശ്രീനിവാസും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസിനെ മാറ്റി വേറൊരാളെ കൊണ്ടുവച്ചിട്ടുള്ള പ്രചരണം പോലും ഇവിടെ നടന്നു. അപ്പോൾ എന്നെ ഇത്രയും വർഷമായിട്ട്, ഞാൻ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഞാൻ 13 വർഷം അസംബ്ലി പ്രവർത്തിച്ചു, 22 കൊല്ലമായി കെ എസ് യു പ്രവർത്തനം ആരംഭിച്ചിട്ട്, നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വേണ്ടാത്തൊരു പദപ്രയോഗമോ പിന്നെ ഒരു ആക്ഷേപമോ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ പൊളിറ്റിക്സ് പറയും, ഞാൻ വികസനം സംസാരിക്കും, ഞാൻ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കും. പക്ഷേ അത് പിന്നെ സഭ്യമായ ഭാഷയിലും രീതിയിലും ശൈലിയിലുമാണ് ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടും. അപ്പോൾ ഈ ഒരു പ്രചരണത്തിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയിലുള്ള അസ്വസ്ഥതയാണ് അത്തരം തീർത്തും വില കുറഞ്ഞ ഒരു ആരോപണം. ഞാൻ അറിഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞൊരു കാര്യം ഇതും കൂടെ നിങ്ങൾ കേൾക്കുക, അവർ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു വിചാരിക്കുക. ഞാൻ ചോദിക്കുന്നത് എന്താ അതുകൊണ്ട് എനിക്കൊരു മെച്ചം എന്താ? ഒരു എതിർ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഇവിടെ ഒപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്നുള്ള നിലയ്ക്ക് എനിക്കെന്താ ഒരു മെച്ചം? അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു വോട്ട് അധികം കിട്ടുമോ? അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും കൂടുതൽ പിന്തുണക്കും? അപ്പോൾ എനിക്ക് ഒരു ഗുണമില്ലാത്തൊരു കാര്യം ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി വേറൊരാളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന സ്വഭാവം ഞങ്ങളുടെയല്ല, അവരുടെ ശീലം വെച്ചിട്ട് എന്നെ അളക്കരുത്. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. വരാൻ തീരുമാനിച്ച ആ സെക്കൻഡ് തൊട്ടും ഈ സെക്കൻഡ് വരെയും നല്ല പിന്തുണ വടകര തന്നിട്ടുണ്ട്, ആവേശകരമായ സ്വീകരണവും ആത്മാർത്ഥമായ സ്നേഹം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ അനുഗ്രഹത്തോടെ ഞാൻ നാളെ തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇതിനകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ഒരവസരം വടകരയിലെ ജനങ്ങൾ തന്നാൽ അതിൽ നിങ്ങൾ ഖേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. ഈ നാടിനും ഈ ജനതയ്ക്കും ഈ നാടിൻ്റെ മൂല്യങ്ങൾക്കുമൊപ്പം അടിയുറച്ച് നിൽക്കും. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടി ഇന്നത്തെ എപ്പിസോഡ് കൂടി സമർപ്പിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.